ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഇളനീരിൻ്റെ പൾപ്പ് വെച്ചിട്ടുള്ള ഒരു അൽവൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വെള്ളം വേണ്ട, അതിൻ്റെ പൾപ്പ് മാത്രം മതിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 ഇളനീരിൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം. നല്ല പോലെ അരച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും. നമ്മുടെ ഈ ഇളനീർ അലുവയിൽ ഈ പൾപ്പ് ഇങ്ങനെ ചെറിയ പീസ് ഇങ്ങനെ കടിക്കണം. അതാണ് ഈ അൽവൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് നല്ലപോലെ അരച്ചെടുക്കാത്തത്, ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുന്നത്. അപ്പോൾ അതാ നമ്മളിത് നല്ലപോലെ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം നമ്മളിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഈ പൾപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ നെയ്യിലൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഈ തേങ്ങാപ്പൾപ്പിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ നമ്മൾ പഞ്ചസാര അതിൽ മെൽട്ട് ആകുന്ന ഒരു പരുവം വരെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 2 സ്പൂണ് കോൺഫ്ലവർ, ഒരു 1/2 കപ്പ് പാല് മിക്സ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കോൺഫ്ലവർ നല്ലപോലെ അതിൽ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 1 സ്പൂൺ നെയ്യ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നു. ഇനി നമുക്ക് 2 സ്പൂൺ നെയ്യും കൂടെ വേണം. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ മൊത്തത്തിൽ 2-3 സ്പൂണ് നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി നട്ട്സ് ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നമുക്ക് കുറച്ച് കാഷ്നട്ടും അതുപോലെ ബദാം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ നട്ട്സ് ഒന്നും ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നമ്മൾ ഈ പൾപ്പ് തന്നെ അതിൻ്റെ ചെറിയ ചെറിയ പീസുകളുണ്ട്. അതിനെ കൊണ്ട് തന്നെ നമ്മൾ ഈ അൽവ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നാലും ഞാൻ ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ അൽവ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ നമ്മളിത് സെറ്റാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. തണുത്തതിന് ശേഷം നമ്മളിത് എടുത്ത് നോക്കുമ്പോൾ നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ അലുവക്ക്. ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ, നമ്മുടെ ഇളനീരിൻ്റെ പൾപ്പ് നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ കുറച്ച് മധുരവും നെയ്യും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ ഈ ഹൽവൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.